ഇന്ന് ഞാൻ ഈ കിഴങ്ങ് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതങ്ങ് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാലയും വലിയ ജീരത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഉപ്പും മസാലപ്പൊടികളും എല്ലാം യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ അടച്ച് വെക്കാം. കിഴങ്ങൊക്കെ വേകുന്ന വരെ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഴങ്ങിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുമുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എരിവ് നോക്കുക. എരിവ് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം.